ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോ ലോട്ടറി വിറ്റ് വന്ന് ഇപ്പൊ വന്ന് കേറിയതല്ലോ. ഒന്ന് മുഖമൊക്കെ കഴുകി, എന്താ ചൂട് പറയാം. അപ്പൊ ഈ ചൂടിൽ നമുക്ക് നല്ലൊരു തണുത്ത ജ്യൂസ് ഒക്കെ കിട്ടിയാ, നല്ലൊരു അട്ടിപ്പൊളി ജ്യൂസ് ഒക്കെ കിട്ടിയാ നല്ല രസമായിരിക്കും അല്ലേ ഈ ചൂടത്ത് വന്ന് കയറുമ്പോ. അങ്ങനെ നമുക്കൊരു തണ്ണിമത്തൻ, അതായത് കാസർഗോഡുകാര് ബത്തക്ക എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ തണ്ണിമത്തൻ കൊണ്ട് നല്ലൊരു അട്ടിപ്പൊളി ജ്യൂസ് ഉണ്ടാക്കിയാലോ, ഉണ്ടാക്കി വയ്ക്കാം അല്ലടാ. അപ്പൊ നമുക്കൊരു അടിപൊളി തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കാം. ഇതാ നമുക്ക് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കാൻ, അതായത് ബത്തക്ക ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബത്തക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വിത്തെല്ലാം എടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ ഇതൊക്കെ എടുത്ത് നമുക്ക് ജ്യൂസ് അടിക്കാം. നമുക്ക് ഈ ബത്തക്ക മുറിച്ച് അതിന് ഇതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇടാം. ഇതായി കണ്ടില്ലേ, ആ വിത്തെല്ലാം എടുത്തിട്ട് ഇതിന് ജ്യൂസ് അടിക്കാം. നമുക്ക് ഇങ്ങനെ പാല് ഐസാവാൻ വെച്ചെങ്കിലും പാല ഐസായില്ല. ഒരു ഒന്നര ഗ്ലാസ് പാല് ഒഴിക്കുന്നുണ്ട്. അതേപോലെ പഞ്ചസാര, കുറച്ച് പഞ്ചസാര, അങ്ങനെ മധുരത്തെ അനുസരിച്ചിട്ട്. നല്ല മധുരം വേണമെങ്കിൽ നല്ലോണം ഇടാം, മധുരം കുറച്ചാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. കുറച്ച് തണുത്ത വെള്ളം, ഐസ് ഇടുന്നുണ്ട്. ഐസ് ഇട്ട് നമുക്കതൊന്ന് അടിച്ച് ഐസും കൂടെ ഞാൻ ഇടുന്നുണ്ട്. നമ്മുടെ ജ്യൂസ്, തണ്ണിമത്തൻ ജ്യൂസ് റെഡി. ഇതിനകത്ത് കുറച്ച് കസ്കസ്, നമ്മുടെ കസ്കസ് കസ്കസ് കുറച്ച് കസ്കസും കൂടെ ഇടാം. ഒന്ന് ഇളക്കിയിട്ട് ആണല്ലേ, ഒരു ചെറിയൊരു പീസൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുത്തു വെക്കാം. നമുക്ക് ഇതിന്റെ മുകളിൽ രണ്ട് മൂന്ന് കഷ്ണം ഇങ്ങനെ ഇട്ടൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ജ്യൂസ്, തണ്ണിമത്തൻ സ്പെഷ്യൽ ജ്യൂസ്. പാലൊക്കെ ഒഴിച്ചിട്ട് ഐസും കേട്ടിട്ട് അടിപൊളി ജ്യൂസ്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളി ഇപ്പൊ എല്ലായിടത്തും കിട്ടാനുണ്ട്. തണി മാത്രം ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. നല്ലൊരു സ്പെഷ്യൽ ട്രിക്ക്, എല്ലാരും ട്രൈ ചെയ്യണം. നമ്മള് രജി ജ്യൂസ് കഴിക്കാണ്. എങ്ങനെ അതല്ലേ സൂപ്പർ അല്ലേ? ആ അനുവിനും കൊടുക്കാം. അനു ഇത് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് പറ. അപ്പുറം അകത്ത് അമ്മയും ഇളയമ്മയും എല്ലാരും കഴിക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടുന്നു എല്ലാരും ജ്യൂസ് കഴിക്കാണ് ഞങ്ങൾ. അപ്പോ ഇന്നത്തെ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായ നിർദ്ദേശം കമന്റ് ചെയ്യണം. അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ബൈ ബൈ.